ചേച്ചി, ഇപ്പൊ ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞു, എന്താണ് പുതിയ വിശേഷം? വേറെ വിശേഷം, ഇരിയൻ ചന്തു എന്നൊരു സിനിമയാണ്. ശ്രീജിത്ത് വിജയനാണ് ഡയറക്ടർ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഉണ്ടാവുന്ന പടമാണ്. ഒരു പ്ലസ് ടു സ്റ്റുഡൻസിന്റെ കഥ പറയുന്ന ഒരു സിനിമയാണ്. കുറേ നാളുകൾക്ക് ശേഷം പീറ്റർ ഹെയ്ൻ എന്ന കൊറിയോഗ്രാഫർ, ഫൈറ്റ് കൊറിയോഗ്രാഫർ, ഫൈറ്റ് നിർവഹിച്ച കൊറിയോഗ്രാഫർ നിർവഹിച്ച ഒരു പടമാണ്. അപ്പോൾ അതിലൊരു സ്കൂൾ ടീച്ചറിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടറാണ്. കുറേ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളൊരു ഫൈറ്റ് സീക്വൻസും ഒക്കെ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻസ് ആണ് ഇപ്പോൾ ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനൊന്നും നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ജൂലൈ 19-ന് അതിൻ്റെ ഉദ്ഘാടനം ായിരുന്നു ചെയ്തത്. ഇടിയും ചെന്നൂല് രണ്ട് ആവശ്യം അവസാനം കൊടുക്കുന്നുണ്ട്. ഇവിടെ പിള്ളേരൊക്കെ ഇറങ്ങി പറഞ്ഞ കഥയായി പോ. അതുകൊണ്ട് ഇടി കിട്ടുന്നോണ്ട് കൊടുക്കുന്നുണ്ട്. മാസമാണോ? മാസമായിരിക്കും. ഒരു പ്രത്യേകതയായിട്ട് തോന്നിയ കാര്യം എന്തായിരിക്കാം? സ്കൂൾ സ്റ്റുഡൻസിന്റെ കൂടെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്ര നമ്മള് പീറ്റർ ഹെയ്ൻ എന്നുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു സെലിബ്രിറ്റി ഇമേജ് ഉണ്ടല്ലോ, അതായത് ഇന്ത്യൻ ടൂ ഒക്കെ ഇപ്പം അദ്ദേഹത്തിൻ്റെതായ റിലീസ് വരുന്നുണ്ട്. അപ്പൊ അതുപോലൊരു എന്താ പറയാ, വേൾഡ് മുഴുവൻ അറിയുന്ന ഒരു ഒരു ആളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് സ്റ്റൈലും അദ്ദേഹത്തിന്റെ വർക്കിംഗ് സ്റ്റൈലും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഇടി എന്ന് പറയുമ്പോ ഒട്ടുമിക്ക സ്ത്രീ കഥാപാത്രങ്ങൾ അങ്ങനെ കൂടുതലും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോ ഇതിലെങ്ങനെയായിരുന്നു? അങ്ങനത്തെ ഫൈറ്റ് ഒന്നുമില്ല. വളരെ നോർമൽ ആയിട്ടുള്ള ചില ഫൈറ്റ് സീക്വൻസുകളാണ്. സിനിമ കാണുമ്പോ മനസ്സിലാവും എന്താണെന്നുള്ളത്. ഈ കടയുടെ വിശേഷങ്ങളൊന്ന് നേരിട്ട് ഇങ്ങനെ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിച്ചതാണ്. അങ്ങനെ ഭയങ്കര പ്ലാൻ ചെയ്തിട്ടുള്ള അടുത്ത വർഷം ഒരു ബിസിനസ് തുടങ്ങണം എന്നൊന്നും വിചാരിച്ച് തുടങ്ങിയതല്ല. ഒരിക്കലും ഒരു ബിസിനസ് സംരംഭം, ബിസിനസ് വുമൺ ആകുമെന്ന്, സംരംഭകയാകുമെന്ന് തീരെ ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ഒരു തോട്ട് പോലും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് സംഭവിച്ചതാണ്. ഈ നെയിൽ ആർട്ട് ഭയങ്കര ഇഷ്ടമാണ്, അത് കാണാനും പഠിക്കാനും ഒക്കെ. അപ്പോൾ അതിൽ നിന്നാണ് ഒരു തോട്ട് വന്നത്. കാരണം ഇവിടെ ചേർത്തലയിൽ നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും കൊച്ചിയിൽ പോയി ചെയ്യണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു എണ്ണം തുടങ്ങാം. ആളുകളിലേക്ക് അത് പഠിക്കുന്ന കോസ്റ്റൊക്കെ ഭയങ്കര കൂടുതൽ, കുറച്ച് റീസണബിൾ റേറ്റിനൊക്കെ ആൾക്കാരെ പഠിപ്പിക്കാം. അങ്ങനെയുള്ള ചില തോട്ടിൽ നിന്ന് ഉണ്ടായതാണ്. കുറച്ച് നാളത്തെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഈ നടിമാരെല്ലാം തന്നെ സംരംഭകരായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത് തന്നെ നവിത പ്രമോദ് ഇതേപോലെ തന്നെ ഒരു സംരംഭകയായി. അപ്പോ ഇനി വരുന്ന ഒരു സ്ത്രീകളോടായാലും എല്ലാവരോടായാലും എന്താണ് പറയാനുള്ളത്? ഒരു സംരംഭകയായി സംരംഭകരുണ്ടാവണല്ലോ. എന്താ പറയാ, ഒരു ഒരു നാടിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ ബിസിനസ് റിലേറ്റഡ് അല്ലേ. അപ്പൊ അതിലേക്ക് കൂടുതൽ സ്ത്രീകൾ വരാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്നുള്ളതാണ്. അപ്പോൾ വലിയതും ചെറുതുമായിട്ടുള്ള എന്ത് സംരംഭമാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഏറ്റവും വലിയൊരു എയിം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി ആണ്. എല്ലാവർക്കും ചിലപ്പം ഒരു 9-to-5 ജോബൊന്നും ചിലർക്ക് പറ്റില്ല. അപ്പം ഇന്നിപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് വീട്ടിലിരുന്നും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഓൺലൈൻ ബിസിനസ്സുകൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ കൂടുതൽ സ്ത്രീകൾ തന്നെ കൂടുതൽ കൂടുതൽ ആളുകൾ സംരംഭം ബിസിനസ്സിലേക്ക് വരണം. പ്രത്യേകിച്ച് വനിതാ സംരംഭകർ കൂടി കൂടുതൽ വരണം. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ഞാനും ഒരു സോഷ്യൽ ഓണ്ടർപ്രണർ എന്നുള്ളൊരു സ്റ്റേറ്റസിലേക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇത്. കൂടുതൽ സ്ത്രീകളെ ഫോക്കസ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ചും ഹോം മേക്കേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഒരു ടീച്ചിങ് അക്കാദമി ഒക്കെ പ്ലാൻ ചെയ്തത്. ഇതിപ്പോ നടിയാണ്, സംരംഭകയാണ്, ഇനി ഏതിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് കൊടുക്കുക? നടിയ എന്ന് പറയുന്ന അതിനകത്ത് ആ അഭിനയിക്കുന്ന ആ മൊമെന്റിൽ ആണ് നമ്മുടെ ഫുൾ ശ്രദ്ധ. അല്ലെങ്കിൽ അത് ആ സീൻ തീരുന്നത്, ഒരു ഷോട്ട് തുടങ്ങും അത് തീരുന്നത് വരെയുള്ള ഒരു ശ്രദ്ധയും ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ഒരു കോൺസെൻട്രേഷനും കാര്യങ്ങളുമാണ്. പക്ഷെ ബിസിനസ് അതല്ല. 24/7 നമ്മുടെ ശ്രദ്ധയും കണ്ണും മനസ്സും ഉണ്ടാവണം. അപ്പം കുറച്ചുകൂടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയ ഒരു മേഖലയാണ്, അതിലേക്കാണ് കടന്നിരിക്കുന്നത് നന്നായിട്ട് അറിയാം. അപ്പം ഞാനതിങ്ങനെ പ്രോജക്ട്സ് ഇപ്പം ഇതിന്റെ ഒരു ശ്വാസം നേരെ വിട്ടിട്ട് ഇപ്പൊ അതിനെ ഒന്നും അലക്കുന്നില്ല. ഇപ്പൊ നെക്സ്റ്റ് ഇപ്പൊ ജൂലൈ 19-ന് റിലീസ് ചെയ്യുന്ന പടത്തിന്റെ കാര്യങ്ങളാണ്.
എൻ്റെ കുറേ ഒരു ബുക്ക് റിലീസാവാനുണ്ട് ഡി സി ബുക്സിന് വേണ്ടിയിട്ട്. അത് കുറച്ച് പകുതി എഴുതി വെച്ചിരിക്കുന്നു. ഒരു സിനിമ ഡയറക്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ സ്ക്രിപ്റ്റ് പകുതി എഴുതി വെച്ചിരിക്കുന്നു. പകുതി അല്ല, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. അതിന് ഒരു ലാസ്റ്റ് പോർഷൻ തമിഴ് മൂവിയാണ്, തമിഴല്ല, മലയാളം മൂവി അല്ല. അതൊരു ചിലപ്പോൾ ഒരു സീരീസ് ആയിട്ടായിരിക്കും വരാം, അതൊന്നും തീരുമാനമായിട്ടില്ല. അതൊക്കെ ഇങ്ങനെ പിന്നാലെ പിന്നാലെ ഉണ്ട്. ഒന്ന് രണ്ട് പ്രോജക്ട്സിൻ്റെ ഡിസ്കഷൻ ഉണ്ട്, അത് ഒരെണ്ണം ഫൈനൽ ആയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ യൂട്യൂബ് ചാനലും എല്ലാം കൂടെ. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്, ശ്രദ്ധിച്ചത്. മാഡത്തിന് ഇത്രയും വലിയൊരു മകളുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അവരെ കുറിച്ച് പേർക്ക് അറിയാത്തത്.